കുളിപ്പിച്ച് തലക്കെന്ന് ഓരോന്ന് കുളിപ്പിച്ച് വരുമ്പോഴേക്ക് ചീഞ്ഞ് നാറും. അങ്ങനെ വന്നിട്ട് ഒന്നായിട്ട് കുളിപ്പിക്കാതെ ഒരുപാട് മയ്യത്തുകളെ മറമാടേണ്ടി വന്നു. രോഗികൾക്ക് വേണ്ട മരുന്നുകൾക്ക് പോലും വമ്പിച്ച വിലക്കയറ്റം, പാനീയങ്ങൾക്കും വെള്ളത്തിനും വമ്പിച്ച വിലക്കയറ്റം. കിട്ടാനില്ല, ഉള്ളതിന് തീ പിടിച്ച വില, വില കൊടുത്താലും കിട്ടാനില്ലാത്ത വിധത്തിലുള്ള ദൗർലഭ്യം ഈ വിഷയത്തിൽ വന്നു. ക്ഷാമം പിടിച്ചിട്ട് വരൾച്ച കൊണ്ട് ഉൽപ്പന്നങ്ങളില്ലാതെ അന്തരീക്ഷത്തിന്റെ നില ഉബറൽ ജവ്വു, അന്തരീക്ഷം പൊടി പുരണ്ടു കിടക്കുന്നു. ആകെ മൺപൊടി, ഫസദൽ ഹവാ, വായു ദുഷിച്ചു. വകസറ സുബാബ്, ഈച്ചകളാണെങ്ങും. മനുഷ്യക ബന്ധങ്ങൾ, ജീവജാലങ്ങളുടെ ശവങ്ങൾ, ഇതിലൊക്കെ ഈച്ച വന്നിട്ട് ആകെ ഈച്ച. ഇത് ബഗ്ദാദിൽ സംഭവിച്ചു എന്ന് ബഗ്ദാദിന്റെ ചരിത്രം കുറിച്ചുകൊണ്ട്, ബഗ്ദാദിന്റെ കാരണം കുറിച്ചുകൊണ്ട് മഹാനായ അല്ലാമ ഇബ്നു കസീർ ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയുന്നു, ഇബ്നുൽ ജൗസി എന്ന എനിക്ക് മുൻപുള്ള അക്കാലത്ത് ജീവിച്ച മഹാനായ ചരിത്രകാരൻ പറയുന്നു, ഈ തരത്തിലുള്ള ഈച്ചകളുടെ ആധിക്യം കൊണ്ടുണ്ടായിട്ടുള്ള അതിസാരാദി രോഗങ്ങളും മാരക രോഗങ്ങളും ഇതിനു കാരണമായിട്ടുള്ള ഈ വമ്പിച്ച വിലക്കയറ്റവും ക്ഷാമവും, മക്കത വൽ ഹിജാസ വ ദിയാറ ബഖർ വൽ മൗസില വ ബിലാദ റൂം വ ഖുറാസാന വൽ ജിബാല വ ദുനിയാ കുല്ലഹ. മക്കയിലും മദീനയിലും വന്നു, ദിയാർ ബഖറിൽ വന്നു, മൗസിൽ പട്ടണത്തിൽ വന്നു. ഇതിലധിക രാജ്യങ്ങളും ഇപ്പൊ ഈ അറേബ്യൻ രാജ്യങ്ങൾ ഇങ്ങനെ വിഷയത്തിൽ വന്നപ്പോ, ഇറാഖിന്റെ മറ്റൊക്കെ വന്നപ്പോ നമ്മൾക്ക് അറിയാവുന്ന രാജ്യ വബിലാദ റൂം, റോം സാമ്രാജ്യത്തിന്റെ കീഴിലുള്ള നാടുകൾക്ക് സംഭവിച്ചു. അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട ഖുറാസാൻ പ്രദേശങ്ങളിൽ സംഭവിച്ചു, മലകളിൽ സംഭവിച്ചു. ദുന്യാവാകവ്യാപകമായി. ഇമാം ഇബ്നു കസീർ തന്റെ അൽബിദായത്തു വന്നിഹായ എട്ടാം വാള്യം 279 പേജിൽ ഹിജറ 448 സംഭവം കുറിക്കുന്നു. ഇത് ഇത് ഒരുപാട് മയ്യത്ത് മറപാടിയേ ഉള്ളൂ. അതിലും നമുക്ക് നിഷേധം തോന്നുന്ന തരത്തിലുള്ള ഒരു വലിയ വിലക്കയറ്റവും ക്ഷാമവും അദ്ദേഹം ഉദ്ധരിക്കുന്നു. നോക്കൂ, ഏതാണ്ട് ഒരു 1.5 കഴിഞ്ഞിട്ട് ചരിത്രത്തിൽ ഇങ്ങനെ കാണുമ്പോൾ വായിക്കാൻ കൗതുകമുള്ളത് നമ്മൾ ശേഖരിച്ചാൽ ഒരുപാട് വിവരങ്ങൾ കിട്ടും. ഹിജറ 448 കഴിഞ്ഞിട്ട് ഒരു 100-150 കൊല്ലം പിന്നിട്ട് ശേഷം, ഒരു 1.5 കഴിഞ്ഞ ശേഷം, ഹിജറ 597 ഈജിപ്തിലുണ്ടായ വമ്പിച്ച വരൾച്ചയും കൊടിയ ക്ഷാമവും, അന്നത്തെ ആ ക്ഷാമത്തിന്റെ ഏറ്റവും വലിയ പരിണതികളും അതിന്റെ ഭയാനകമായ ബീഭത്സമായ രൂപങ്ങളും മഹാനായ അല്ലാമ ഇബ്നു കസീർ തങ്ങൾ, വലിയ ചരിത്ര പണ്ഡിതനായ ഇമാം നബിയുടെ മഹാഗുരു അല്ലാമ അബൂശാമ തന്റെ ദൈലിൽ ഉദ്ധരിച്ചതിനെ ഉദ്ധരിച്ചുകൊണ്ട്, എടുത്തുദ്ധരിച്ചുകൊണ്ട് ചരിത്രം വിവരിക്കുകയാണ് വളരെ വിശദമായിട്ട്. ഈ ഹജറ 597 വല്ലാത്ത വിലക്കയറ്റവും ക്ഷാമവുമാണ് അന്ന് ഈജിപ്തൻ മണ്ണിൽ സംഭവിച്ചത്. നിർധനന്മാരായ പട്ടിണിപ്പാവങ്ങൾ മാത്രമല്ല, പണമുള്ളവന്മാരും അടക്കം ധാരാളം മനുഷ്യന്മാർ, ധാരാളം ജിദ്ദൻ, വളരെ ധാരാളം ആളുകൾ അതിൽ നശിച്ചുപോയി, ചത്തൊടുങ്ങിപ്പോയി. ഇതിനുടനെ പിന്നീടുണ്ടായത് വമ്പിച്ച നാശമാണ്. ഇമാം നബിയുടെ ഗുരുവദർ അല്ലാമ അബൂശാമ 600 ജീവിച്ച മഹാനാണ്, ഈ കാലത്ത് ജീവിച്ച മഹാനാണ്. അക്കാലത്ത് ജീവിച്ച ചരിത്ര പണ്ഡിതനായ അദ്ദേഹം തന്റെ ദൈൽ എന്ന കിതാബിൽ പറഞ്ഞത് വെച്ചിട്ട് അദ്ദേഹം പറയുന്നു, അന്നൽ ആദില, അന്നത്തെ ഏറ്റവും വലിയ മുസ്ലിം ഭരണാധികാരി, ഈജിപ്തിന്റെ ആധിപത്യമടക്കമുള്ള ഒരു വലിയ പ്രവിശ്യയുടെ അധികാരിയായി ഉണ്ടായിരുന്ന ആദിൽ നീതിമാനായിരുന്നു അദ്ദേഹം. പേരും ആദിൽ, നൂറുദ്ദീൻ ആദിൽ. ആ നീതി കൊണ്ട് വന്ന സ്ഥാനപ്പേരായത്. അദ്ദേഹം വമ്പിച്ച നീതിയുള്ള ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ പോലെയുള്ള മഹാനായിരുന്നു അദ്ദേഹം. കഫ്ഫന മിൻ മാലിഹി ഫീ മുദ്ദത്തി ശഹ്ർ, ഒരൊറ്റ മാസക്കാലം കൊണ്ട് തന്റെ ധനം ചെലവഴിച്ചിട്ട് നഹ്വം മിൻ മിഅതൈ അൽഫിം വഇശ്രീന അൽഫ മയ്യിത്ത്, 220,000 മയ്യത്തുകളെ കഫൻ പുടാണിയിക്കാൻ ഒരൊറ്റ മാസത്തിൽ പണം ചെലവഴിച്ചത് അന്നത്തെ ഈ അധികാരി ആദിലാണ്. ഒരാളുടെ ചെലവിൽ കഴിച്ചായി പറയുന്നത് 220,000 മയ്യത്ത്. പട്ടിണി മരണം, പട്ടിണി മരണം എന്ന് കേട്ടില്ലേ നിങ്ങള്? പട്ടിണി മരണം പല വിധമുണ്ട്. പട്ടിണി കടന്നിട്ട് ഉള്ളുക്കൊന്നും ചെല്ലാതെ ഉണ്ടൊരു മരണം. മരുഭൂമിയിൽ പോയിട്ട് അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ജാഹിലിയത്തിൽ അങ്ങനെ മരിച്ച എത്ര മനുഷ്യന്മാരെ ചരിത്രമുണ്ട്. വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ മരിച്ചാനായിട്ട് മരുഭൂമിയിലായിട്ട് കടന്നു കൊടുക്കത്ത.
नशिक अ कृत्य भटिणी वरण इन पोषक मूल्य आहार किटे अंश किटे रोगी मर अद भटिणी मरण अंकूरी कूट पटिणी मरण लोकत संभव इतना किटा वेल किटा कुटा मरीच रुपति आरणाधिकारी मिश्री स्वंत चलव अद चलव कफन कुड़ाणी पट्टे मनुष्य शव मनुष्य मांदो अल दुर्बिवस्थ शव हलाल पट्टि हलाल अपे बोध्यू निगंधम നിഷേധിക്കപ്പെട്ട ഭക്ഷ്യവസ്തുക്കൾ പറഞ്ഞിട്ട് ശവമടക്കമുള്ളത് പറഞ്ഞിട്ട് അല്ല പറയുന്നുണ്ട് ഇല്ല മൽതുറിർത്തും ഗത്യന്തരമില്ലാതെ വന്നാൽ തിന്നാങ്കട്ടോ ഒന്നും കിട്ടാതെ വരുമ്പോൾ തിന്നാ ആ ഗത്യന്തരമില്ലാത്ത നിലയിൽ അന്ന് പട്ടികളെ തിന്നു ശവങ്ങളെ തിന്നു പട്ടികളെ തിന്നു പോരാ മുല കുടിക്കുന്ന മനുഷ്യ കുഞ്ഞുങ്ങളെ ഓടിക്കളിക്കുന്ന മനുഷ്യ കുട്ടികളെ മനുഷ്യൻ എടുത്തിട്ട് അറുത്തിട്ട് മുറിച്ചിട്ട് വലിച്ചിട്ട് തിന്നു കുറച്ചൊന്നും അല്ല ധാരാളം തിന്നു എത്രത്തോളം യശ്വീഹി വാലിദാഹു വയൗകുലാനിഹി ഉമ്മിം ബാപ്പിം ചെറിയ കുട്ടികളെ പിടിച്ചിട്ട് ചുടുന്നു ചുട്ടിട്ട് ആ കുഞ്ഞുങ്ങളുടെ മാംസം തിന്നുന്നു മാതാപിതാക്കൾ ജീവിക്കണ്ടേ നിൽക്കണ്ടേ പൊരിയിട്ട് നിൽക്കണ്ടേ പൊരിഞ്ഞിട്ട് നിൽക്കാതെ വരുമ്പം കുട്ടിയാണ് മോനാണ് എന്റെ കുട്ടിയാണ് ഞാൻ പെറ്റതാണ് എന്ന് മറന്നിട്ട് മാതാപിതാക്കൾ സ്വന്തം കുഞ്ഞുങ്ങളെ പോൽക്കേതാലും ജീവിക്കണ്ടല്ലോ വരുന്നല്ലുള്ളൂ നമ്മൾ വല്യോലല്ലേ ജീവിക്കണ്ടി കുടുങ്ങിയാലോ ഇവർക്കൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവരുടെ മാംസം പിടിച്ചിട്ട് ചുട്ടിട്ട് തിന്നുന്നു ഇത് സാധാരണമായി മാറി മനുഷ്യരിൽ അരുത് എന്നത് പറയപ്പെടാൻ പറ്റാത്ത വണ്ണം മോശമാണ് എന്നത് പറയപ്പെടാൻ പറ്റാത്ത വണ്ണം ഇത് നാട്ടുകാരിൽ സമ്പ്രദായമായി മാറി കാരണം അരുത് എന്ന് പറഞ്ഞാൽ ബാക്കി പറഞ്ഞു കൊടുക്കണ്ടേ മഹാമോശാടോ ചെയ്യുന്നത് എന്റെ കുട്ടികൾ പിന്നെന്താടോ കാട്ടുക നോക്കും പിന്നെന്താടാ കാട്ടുക നോക്കുമോ പിന്നെ മനുഷ്യൻ നിൽക്കുവോ പിന്നെ എന്ത് ചെയ്യും തിന്നാൻ വല്ലതും വേണ്ടേ പുല്ലില്ല മണ്ണില്ല ചെടിയില്ല ഇലയില്ല എന്നല്ലേ അതിന്റെ അർത്ഥം വെള്ളം കുടിച്ച് വെള്ളം നിറക്കാൻ വയ്യ എന്നല്ലേ അതിന്റെ അർത്ഥം കല്ല് വെച്ച് കെട്ടിയിട്ട് പൊറുതിയേടാക്കാൻ പൊറുതി വരുത്താൻ കഴിഞ്ഞില്ല എന്നല്ലേ അതിന്റെ അർത്ഥം ഈ വിധത്തിൽ ഒരു മനുഷ്യൻ ജീവിക്കാൻ കഴിയാതെ മുട്ടിയിട്ട് മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ ചുട്ടിട്ട് മാതാപിതാക്കൾ തിന്നുതടം വരെ എത്തി പിന്നെ അവർ കുഞ്ഞുങ്ങളും തീർന്നപ്പോ പിന്നെ തമ്മു തമ്മിൽ കൊല്ലാൻ സൂത്രം പ്രയോഗിക്കാൻ തുടങ്ങി നോക്കൂ നമുക്ക് ചിരിയും വരൂ ചിന്തിക്കുമ്പം കണ്ണീരും വരൂ ഇതൊക്കെ ഒരു നിലക്ക് സംഭവിക്കുന്നതാ ഈജിപ്ത് എന്ന മിസ് എന്താണ് ആ പാദത്തിന്റെ അർത്ഥം വലിയ നഗരം അതിന്റെ അപ്പുറം അറബി ഭാഷയിൽ ഒരു നഗരത്തിന് പറയാൻ ഒരു പദമല്ല നഗരം വലുതായി 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 ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തിയാൽ നമ്മളെ ഭാഷയിൽ എന്താ പറയാ നമ്മളെ ഭാഷയിൽ ഇന്ത്യ രാജ്യത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭാഷയിൽ കോർപ്പറേഷൻ കോർപ്പറേഷൻ കഴിഞ്ഞില്ലേ കോർപ്പറേഷൻ എന്നാണ് കഴിഞ്ഞു കോഴിക്കോട് കോർപ്പറേഷൻ നമ്മുടെ സംസ്ഥാനത്തിന്റെ എത്ര കോർപ്പറേഷനാ കുറച്ചുള്ളൂ ഒരു വിരലിന്റെ കയ്യുകൊണ്ട് എണ്ണാനുള്ളൂ ആകെ സംസ്ഥാനത്ത് കോർപ്പറേഷൻ ആ കോർപ്പറേഷനിൽ ഒരു കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷൻ ഞാൻ എന്റെ അപ്പുറം ഒരു നഗരം വലുതായ എന്താ പറയാ പദല്ല ഇതുപോലെ അറബിൽ ഒരു വലിയ നഗരത്തിന്റെ ഏറ്റവും വലിയ വ്യാപ്തിയിൽ പ്രൗഢിയിൽ അതിനെ പറയാൻ ഉപയോഗിക്കുന്ന വാഗാ മിസ്ര് അത് എന്ന് പേര് പറയാൻ തുടങ്ങുന്നു ഫറോബമാരുടെ കാലത്തും മിസ്റിന്റെ പേര് മിസ്ര ആലോചിക്കണങ്ങള് മിസ്റിന്റെ പേര് മിസ്ര് എന്ന് ഫറോബമാരുടെ കാലത്ത് വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ക്രിസ്താബ്ദത്തിന്റെയും ബിസിയുടെയും ഒക്കെ ആ കാലത്ത് അളക്കേണ്ട വിധം നോക്കിയാൽ അന്നേ വലിയ നഗരമായിട്ടുള്ള മിസ്റിൽ സംഭവിക്കുന്ന സംഭവമാണ് മനുഷ്യന്മാർ അവരുടെ പൊന്നും മക്കളെ ചുട്ടു തിന്നിട്ട് കുട്ടികളെ കിട്ടാൻ പറ്റാത്ത വിധം വന്നപ്പോ പിന്നെ അവർ കിട്ടുന്നവരൊക്കെ ഊക്കുള്ളവനൊക്കെ ഊക്കില്ലാത്തവനെ തിന്നാൻ തുടങ്ങി വല്യ മല്ലനും ശക്തനുമായ ഒരാൾ ബലമുള്ളവരാൾ ദുർബലനെ കിട്ടിയാൽ അപ്പ ആർക്കും തിന്നും അർക്ക തിന്ന ചൂടണ്ട പച്ച മാംസം തിന്നും എന്തെങ്കിലും ആത്തിക്ക് കിടക്കണ്ടേ ആള് ആ പള്ളന്റെ ഉള്ളില് നമ്മളെടുക്ക് വെള്ളം കൊടുത്തിട്ടാ
ഇടയ്ക്ക് ചോറ് കൊടുത്തിട്ടാ, ഇടയ്ക്ക് പലതും കൊടുത്തിട്ടാ, ഒരു ലേശം ഒരു 10 മണിക്കൂർ 12 മണിക്കൂർ 14 മണിക്കൂർ പട്ടിണി കിടക്കുമ്പോ ആ പട്ടിണി ശരിയായ രീതിയിൽ നമ്മൾ അനുഭവിക്കുന്നില്ലേ? ഇങ്ങനെ ദിവസങ്ങളോളം സാധനമില്ലാതെ, കല്ലില്ലാതെ, കിട്ടുന്ന ഒന്നുമില്ലാത്ത വിധം, മനുഷ്യന് തിന്നാൻ പറ്റുന്ന കിട്ടാത്ത വിധം വരുമ്പോ അപ്പ ഇറച്ചി എന്നറിയുമ്പോ ഏതറച്ചി നോക്കും? ഇപ്പൊ നമ്മൾ വിലക്കുന്നത് നോക്കുന്നതൊക്കെ വേറെ കിട്ടിയിട്ടാ. അപ്പൊ വിലക്കുള്ളത് നോക്കും. വിലക്കപ്പെട്ടതിൽ ഏറ്റവും മൂക്കുള്ള വിലക്കപ്പെട്ടതല്ലേ മനുഷ്യൻ? അതും തിന്നും. അതിൽ ഏറ്റവും വീരപ്പെട്ടതല്ലേ മക്കൾ? അതും തിന്നും. ചമസൃഷ്ടികളെ പിന്നെ തിന്നാൻ തുടങ്ങി. എത്രത്തോളം എന്നറിയുമോ? ചെലപ്പം വിരുന്നുണ്ടാക്കും, തക്കരിക്കും, ഇവിടെ നിന്റെ ലേശം ചോറ് നണ്ണ്, ചോറ് നണ്ണ് വിളിച്ചുടന്നിട്ട് അവനെ ചോറാക്കും, ഓനെ പിടിച്ചിട്ട് ചോറാക്കും, അറുത്തിട്ട് അവന്റെ മാംസം തിന്നും. തക്കരിച്ചു കൊണ്ടുവന്നിട്ട് അവന്റെ മാംസം തിന്നുക. അതെത്രത്തോളം എത്തി എന്നറിയോ? ഏതാനും ആൾക്കാരുടെ അടുക്കൽ അവരങ്ങനെ തിന്നത് 400 തലകളുണ്ടായിരുന്നു. 400 മനുഷ്യത്തല വിരുന്ന് തക്കരിച്ച് തിന്നാൻ കൊണ്ടുവന്നിട്ട് അവരെ ശാപ്പിട്ട വിധത്തിൽ പട്ടിണി, അവിധം ക്ഷാമം, വരൾച്ചയുടെ ദുരന്തം. പോരാ, അന്നത്തെ നില വഖദിസ്തദി ആറജുലം തബീബൻ فخاف الطبيب وذهب معه وهلك كثير من الاطباء الذين يستدعون الى المرضى രോഗികളിലേക്ക് വിളിച്ചുണ്ടോകുന്ന ആട്ടയിതമാരെ. അന്നത്തെ കാലം എങ്ങനെയാണല്ലോ, അന്നത്തെ കാലം വേണ്ട, നമ്മളെ കുട്ടിക്കാലത്തും അങ്ങനെയാണല്ലോ. ഡോക്ടർമാരത്തേക്ക് അങ്ങട്ടിയല്ലല്ല, നാട്ടു വൈദ്യന്മാരെ പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടല്ല രോഗിന്റെ അടുത്തേക്ക്. അതായത് രോഗിക്ക് അങ്ങോട്ട് പോകാനാകുമ്പോഴാണ്, പോകാൻ വയ്യാതാവുമ്പോഴാണ് ഇങ്ങനെ ഡോക്ടർമാരെ നോക്കുക. ആ നാട്ടുവൈദ്യരെ കൊണ്ടുവരും, കൊണ്ടുവരുമ്പോ നാടി പിടിച്ചു നോക്കും. ഇങ്ങനല്ലേ? അങ്ങനെ നാട്ടുവൈദ്യന്മാരെ പിടിച്ചു കൊണ്ടുവരും. എന്തിന്? ഇന്റെ അവിടെ പട്ടിണിയായിട്ട് രോഗിയായി കിടക്കുക, അവരോട് ഒന്ന് നോക്കണോന്ന്. അങ്ങനെ വിളിക്കപ്പെടുന്ന ആ ഡോക്ടർമാരിൽ, വൈദ്യന്മാരിൽ അധികവും ഓല വിളിച്ചുണ്ടേറ്റ് തിന്നും, ഓല വിളിച്ചുണ്ടേറ്റ് അറക്കും, അറുത്തിട്ട് തിന്നും. വൈദ്യന്മാരെ വിഷാക്കുക, വൈദ്യന്മാരെ, മനുഷ്യന്റെ ജീവന് രക്ഷ നൽകുന്ന സുരക്ഷാഭടന്മാരാണ് വൈദ്യന്മാർ, ഡോക്ടർമാർ. ആ ഡോക്ടർമാരെ വിളിച്ചുകൊണ്ടുപോയിട്ട് അറുത്തു തിന്ന. എന്നിട്ട് അദ്ദേഹം തുടരെ കഥ പറയാൻ, ഒരു മനുഷ്യൻ ഒരു വൈദ്യനെ വിളിച്ചു, വിളിച്ചിട്ട് ഡോക്ടർമാരും വൈദ്യന്മാരും ഇങ്ങനെ തിന്നല്ലേ, ഇപ്പൊ ഇയാൾക്ക് പോകാൻ പേടി, പോകാൻ പേടിച്ചിട്ട് പറയല്ല, എന്തെങ്കിലും കയ്യിൽ വല്ലതും കിട്ടുമോ നോക്കാന്, അവിടെങ്കിലും വല്ലതും തരുമോ നോക്കാന് പോയേ പറ്റൂ. ഇയാള് പോയി, പോയിട്ട് പോയിട്ട് പോകുമ്പോ ഈ വിളിച്ചുണ്ടോകുന്ന മനുഷ്യൻ വഴിയിൽ കാണുന്നവർക്കൊക്കെ സദക്ക ചെയ്യുക. പണം കൊടുക്കുന്നു, ആർക്ക് വേണം പണം? ആർക്കാണപ്പോ പണം വേണ്ടത്? തിന്നാ സാധനം അല്ലെങ്കിൽ ആർക്കാ പണം വേണ്ടത്? പണം കൊടുത്താ സാധനം കിട്ടൂല എന്ന് വെച്ചാ? പണം ആ സമയത്ത് ഇവൻ ഇങ്ങനെ സദക്ക ചെയ്യുന്നു. വയ്യത് കുറു വയുസഭ്യു, ഇയാള് തസ്ബീഹ് ചൊല്ലുന്നു, ദിക്റു ചൊല്ലുന്നു. പടച്ചോനെ, എന്റെ രോഗി, എന്റെ വാപ്പ, എന്റെ വാപ്പ, എന്റെ വാപ്പ, സ്വക്കേട് മാറണട്ടോ, നിങ്ങള് ദ്വാരക്കണട്ടോ എന്ന് പറഞ്ഞ് പട്ടിണി പാപങ്ങളെ കണ്ട് ദാനം ചെയ്യുന്നു. ഇത് കണ്ടപ്പം വൈദ്യന്മാരല്ലേ, കൂട്ടത്തിന് കുറച്ചും കൂടി ബുദ്ധി സാമർത്ഥ്യം ഉള്ളവനല്ലേ വലിയ വൈദ്യനാകുക? അതുകൊണ്ട് വൈദ്യന് വലിയ ശങ്കം, വല്ലാത്ത കള്ളനാ പടച്ചോൻ, എന്നെ ഇങ്ങനെ കൊണ്ടുപോകണമാവോ? ഇദ്ദേഹം പിന്തിരിയാൻ വേണ്ടിയിട്ട് നോക്കി. അയാൾക്ക് സംശയം വർദ്ധിച്ചു, അയാൾക്ക് ആകെ പരിഭ്രാന്തി ഇളകി, അയാള് ഭ്രാന്തനെ പോലെയായി. എന്ത് ചെയ്യും, ബന്റെ ഇന്ന് രക്ഷപ്പെടണല്ലോ എന്നെഴുതിയിട്ട് ഈ വിളിച്ചോണ്ടോനോട് കൂടെ തന്നെ പോകാൻ അവൻ നിർബന്ധിതനായി. എന്തേ കാരണം? ഓനും തിന്നണ്ടേ, രോഗിനെ നോക്കിയിട്ട് അവിടെ വല്ലതും കിട്ടിയെങ്കിലല്ലേ തിന്ന. ഫലമ്മാ വസല ഇലദ്ദാർ, ഈ വൈദ്യനും വൈദ്യനെ കൊണ്ടേ ആളും കൂടി വീട്ടിലെത്തിയപ്പോ ഫൈദാഹിയ ഹരിബ, വീട്ടു വിജനമാണ്, ആരും കാണാനല്ല, രോഗിനും കാണാനല്ല, ആരും കാണാനല്ല. ഇയാൾ ആകെ വർദ്ധിച്ചു, ഭർത്താപായില്ല, അപ്പൊ ഇയാൾ ഒന്നുകൂടി ശങ്കിച്ചു. ഫഖറജ റജുലുൻ മിനദ്ദാർ, അതാ ഒരു മനുഷ്യൻ ആ വീടിന്റെ ഉള്ളിൽ നിന്ന് വരുന്നു. അയാള് ഈ വൈദ്യനെ വിളിച്ചുകൊണ്ട് അയാളെ കണ്ട വാടേ പറഞ്ഞത്, ഒരേ വൈകിയെങ്കിലും നല്ലൊരിര കൊണ്ടുവന്നല്ലോ, നല്ലൊരുവിനെ കൊണ്ടുവന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അയാളെ വരവ്, നല്ലൊരു മനുഷ്യനെ കിട്ടിയപ്പോ. ഫലമ്മാ സമിഅ ത്വബീബു ഹറബ്, ഇത് കേട്ടിട്ട് ഈ വൈദ്യൻ ഓടി. ഫഹറജാ ഖൽഫഹു, ഇവർ രണ്ടുപേരും കൂടി ഇവന്റെ പിന്നിൽ ഓടി. സിറാൻ, വളരെ വൈകി ഓടി. വളരെ വിഷമിച്ച്, വളരെ വിഷമിച്ചിട്ട് ഈ രണ്ടുപേര് പിന്നിലോടുന്നതിന് രക്ഷപ്പെട്ടിട്ടാണ് ആ വൈദ്യൻ പിന്നെ രക്ഷപ്പെട്ടത്. അയാളാണ് ഈ കഥ പറഞ്ഞത്.
എന്ന് മഹാന്മാരായ ആളുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമാർ. അന്നത്തെ ക്ഷാമം, മനുഷ്യനെ തിന്നുന്ന ക്ഷാമം, മക്കളെ അറുത്തു തിന്നുന്ന ക്ഷാമം, വൈദ്യനെ പിടിച്ചു കൊണ്ടുപോയി സൂത്രത്തിൽ കൊല്ലുന്ന ക്ഷാമം എന്ന് സംഭവിച്ചു. ഹിജറ 697 മിസറിൽ സംഭവിച്ചു എന്ന് രേഖപ്പെടുത്തുന്നത് ഇമാം നബിയുടെ ഗുരു അല്ലാമ അബൂ ഷാമയാണ്. അന്നത്തെ കാലത്ത് ജീവിച്ച മഹാൻ, അദ്ദേഹത്തെ തൊട്ടടുത്ത തലമുറയിൽ ജീവിച്ച മഹാൻ ഇബ്നു കസീർ എന്നിവർ ഉദ്ധരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ കാലത്ത് കഴിഞ്ഞു പോയതാ. അതേ കൊല്ലത്തിൽ മഹാൻ വിവരിക്കുന്നു, നാടുകളിൽ ഒരുപാട് ആളുകൾ മരിച്ചു വീണൊരു വലിയ അതിസാരം വന്നുണ്ടായി. അനസ എവിടെയാ? ബൈനൽ ഹിജാസ് വൽ യമൻ, മക്ക മദീന എന്ന ഉൾക്കൊള്ളുന്ന ഹിജാസ് സംസ്ഥാനത്തിന്റെയും യമൻ സംസ്ഥാനത്തിന്റെയും ഇടയിലെ പ്രദേശമാണ് അനസ. ഇന്നൊക്കെ ആ നാടൊക്കെ ഉണ്ട്, ഒരു പ്രവിശ്യ. ആ ഭാഗങ്ങളിൽ ഒന്നാകെ വന്നു. വഖാനു യസ്കുനൂന ഫീ ഇശ്രീന ഖറിയ, 20 ഗ്രാമങ്ങളിലാണ് ആ പ്രദേശത്തുകാർ താമസിക്കുന്നത്. 20 ഗ്രാമം. ഫബാദത്ത് മിൻഹാ സമാനിയ അശറത്ത ഖറിയ, 18 ഖറിയകളും നശിച്ചു. 18 കറിയകളും നാടും നാട്ടുകാരും നഗരവും ഗ്രാമങ്ങളും ആകെ നശിച്ചു. 18 20 ഗ്രാമങ്ങൾ ഉൾക്കൊള്ളുന്ന അനത പ്രവിശ്യയില് 18 ഗ്രാമങ്ങളും നശിച്ചു. ആ 18 നിന്ന് വലം യബ്ഖ ഫീഹാ ദിയാറും വലാ നാഫിഖുദാനാ, തീയൂതാൻ പോലും ആളില്ല, ഒരു വീട് പോലുമില്ല, വീടിന്റെ ചുമര് പോലുമില്ല. വബഖിയത്തി അൻആമുഹും വഅംവാലുഹും ലാ ഖാനിയലഹാ, നോട്ടക്കാരനില്ലാതെ സൂക്ഷിക്കാൻ ആളില്ലാതെ അവരുടെ സമ്പത്തുക്കൾ വേണ്ടാതെ കിടക്കുന്നു, സ്വത്തുക്കൾ കിടക്കുന്നു, കാലുകൾ കിടക്കുന്നു. വലാ യസ്തതീഉ അഹദുന്ന യസ്കുന തിൽക്കൽ ഖുറാ, അവിടെ താമസിക്കാൻ ആർക്കുമായില്ല, പുറം നാട്ടിൽ നിന്ന് വരാനും കഴിഞ്ഞില്ല. അവിധം ഹലക മിൻ സാഅതിഹി ബൽ കാന മൻഖതറബ ഇലാ ശൈഇ മിൻ ഹാദിഹിൽ ഖുറാ ഹലക മിൻ സാഅതിഹി, ഈ കറിയകളുടേക്ക് സമീപിച്ചോ അപ്പോഴേക്ക് അയാൾ വരിക്കും. അവിധമുള്ള അതിസാരം, വയറ്റും നോക്ക്, ഛർദി ഇങ്ങനെ വന്നിട്ട് അതിസാരം ഉണ്ടാകുക, എന്തേ കാരണം നോക്കിയിട്ട് കാണാതെ ആണ്ട് മരിച്ച പിന്നെ ഈ വബ എന്ന് പറഞ്ഞത് ദണ്ണം, വബ വസൂരിയും മറ്റുള്ള ദീനമടങ്കലും. ബദിരീങ്ങളെ ബർക്കത്തിനാല് ശിഫയാക്കണേ റബ്ബനാ, നമ്മൾ പാടുന്നില്ലേ, അതിനാണ് ഈ പറയുന്നത്. അത്തരത്തിലുള്ള വബ ഒന്നായിട്ടുണ്ടായിട്ട് 20 ഗ്രാമങ്ങളടക്കമുള്ള പ്രവിശ്യയിൽ താമസിക്കുന്നവര് 18 ഗ്രാമങ്ങളെയും ഇത് ബാധിച്ചു. വഅമ്മൽ ഖറിയത്താനി ഫബാഖിയതാനി ഫഇന്നഹുമാ ലം യമുത് മിൻഹാ അഹദ് വലാ ഇൻദഹും ശുഊറു ബിമാ ജറാ അലാ മൻ ഹൗലഹും. ചുറ്റുവട്ടത്തിലെ 18 ഗ്രാമങ്ങളിൽ നടന്നതൊന്നും അറിയാതെ ഈ 20 ഗ്രാമങ്ങൾക്കിടയിൽ ഒരു 2 ഗ്രാമം സുഖകരമായി കഴിയുന്നു. ആ ഗ്രാമക്കാർക്ക് യാതൊരു മോശമല്ല, വയറ്റും നോക്കൂല, ഛർദിയില്ല, പകർച്ചയില്ല, വ്യാധിയില്ല, ഒന്നുമില്ലാതെ ഈ 2 കറിയക്കാർ, 18 കറിയക്കാരും ആകെ നശിച്ചു. ഇങ്ങനെ സംഭവിച്ചതും ഹിജറ 597 യമനിന്റെയും ഹിജാസിന്റെയും ഇടക്കുള്ള 20 കറിയകൾ അടങ്ങുന്ന പ്രവിശ്യയായ അനസ എന്ന പ്രവിശ്യയിൽ സംഭവിച്ചുവെന്ന് ചരിത്രത്തിൽ നടന്ന സംഭവം അല്ലാമ ഇബ്നു കസീർ തന്റെ അൽബിദായത്തു വന്നിഹായ 8 വാള്യം 576 പേജിൽ വളരെ വ്യക്തമായിട്ട് വിവരിക്കുമ്പോ നമ്മൾ എന്ത് മനസ്സിലാക്കണോ? ഇതൊക്കെ പടച്ചോന്റെ ഒരു കുതിരത്തിന്റെ, അള്ളാഹു തആലാന്റെ കുതിരത്തിന്റെ ഏറ്റവും വലിയ തെളിവുകളായി അവൻ നിയന്ത്രിച്ചു നടത്തുന്ന കാര്യം. ബല മറ്റൊന്നും ഇതിന് പറയണ്ട, പടച്ച തമ്പുരാൻ 20 ഗ്രാമങ്ങൾക്കിടയിൽ 2 ഗ്രാമത്തിന് പോറലേൽക്കാതെ 18 ഗ്രാമവും നശിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? മിസർ അങ്ങനെയായതിന്റെ ശേഷം മിസർ ഇപ്പൊ എങ്ങനെയാ? തൊട്ടടുത്ത വർഷങ്ങളിൽ തന്നെ മിസർ എങ്ങനെയാ? കുറഞ്ഞ കാലത്തിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അത്തരത്തിലുള്ളവ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഇതൊന്നും സംഭവിക്കുന്നത് പരിസ്ഥിതിക കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കുന്ന സാമ്പത്തിക അച്ചടക്കമില്ലായ്മ കൊണ്ട് മാത്രമല്ല, ഇതിന് ചില മാനങ്ങളുണ്ട്. ആ മാനങ്ങൾ നമ്മൾ തിരിയും പോലെയല്ല. ആത്മീയമായി ഈ ലോകത്തിന്റെ പിന്നിലെല്ലാം ചിന്തിക്കുമ്പോൾ കാണുന്ന സർവശക്തനായ റബ്ബുൽ ഇസ്സത്തിന്റെ പരീക്ഷണമാണിത്. ഇത്തരം പരീക്ഷണങ്ങൾ നാട്ടിൽ വരുമ്പോ ആ പരീക്ഷണങ്ങളെ നമ്മൾ വിലയിരുത്തുക. എന്തായിരിക്കും ഈ പരീക്ഷണത്തിനു കാരണം? എങ്ങനെയാണ് ഈ പരീക്ഷണം വന്നത്? ഇത് സംഭവിക്കുന്നതിന്റെ തുടക്കം എവിടെയാണ്? ആ തുടക്കത്തിനുള്ള കാരണം എന്താണ് എന്നിങ്ങനെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയാൽ ആ നിമിത്തങ്ങളെ പ്രതിരോധിക്കുകയാണ് ഇതൊക്കെ തടയാൻ മാർഗം.